മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി രാജ്യസഭയിലേക്ക് ഇന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ഇതോടെ എന്തുകൊണ്ട് മമ്മൂക്ക മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നില്ല എന്ന ആരാധകരുടെയും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുടെയും വർഷങ്ങൾ നീണ്ട ചോദ്യത്തിന് അവരുടെ കാത്തിരിപ്പിന് ഒരുപക്ഷേ അവസാനം ആയേക്കും. കേരളത്തിൽ അടുത്തിടെ സിനിമാ മേഖലയിൽ ഒട്ടുമിക്ക പേരും ബി ജെ പി രാഷ്ട്രീയത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും പരസ്യമായി രംഗത്ത് വരികയുമാണ്. മേജർ രവി, ഉണ്ണിമൂന്തൻ, സുരേഷ് ഗോപി, ദേവൻ തുടങ്ങി പല പ്രമുഖ താരങ്ങളും ബി ജെ പിയുടെ പടയാളികളാവുകയാണ്. മോഹൻലാലിനെ ബി ജെ പിക്കാർ തങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ ശ്രമിക്കുകയാണ്. ഇതുകൂടിയൊക്കെ കൊണ്ടാണ് ട്രംപ് കാർഡ് ഇറക്കി കളിക്കാൻ തന്നെ സി പി എം തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് മമ്മൂക്ക യാതൊരുവിധ പ്രതികരണമോ താല്പര്യമോ ഇതുവരെയും പ്രകടിപ്പിച്ചിട്ടുമില്ല. മുൻപും പലതവണ രാജ്യസഭാ സീറ്റ് പാർട്ടി വെച്ചു നീട്ടുകയും മമ്മൂക്ക അത് സ്നേഹത്തോടെ നിരസിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ബി ജെ പിയുടെ സുരേഷ് ഗോപിയിലും മുന്തിയ താരത്തിളക്കുമെന്ന സ്ഥാനമാണ് മമ്മൂട്ടിക്ക് വളരെയധികം മുൻതൂക്കം നൽകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായും സി പി എം നേതൃത്വവുമായും അടുത്ത ബന്ധമുള്ള മമ്മൂട്ടി മുംബൈ സി പി എം സഹയാത്രികനാണ്. സി പി എമ്മിന്റെ ടി വി ചാനലായ കൈരളിയുടെ മാതൃകമ്പനിയായ മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ ചെയർമാനുമാണ്. പലപ്പോഴും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ വേളയിൽ മറ്റും എത്തി താരം തന്റെ പാർട്ടി അനുഭാവം പ്രകടിപ്പിക്കാറുമുണ്ട്. മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കും എന്നതാണ്. മഹാഭാരതം മുതൽ ടെക്നോ സൗണ്ട് വരെ അന്നും ഇന്നും എന്തിനെപ്പറ്റി ചോദിച്ചാലും കൃത്യമായി മറുപടി തരുന്ന നടൻ എന്ന നിലയിൽ മമ്മൂട്ടി മറ്റു സൂപ്പർ താരങ്ങളെക്കാൾ ഏറെ മുന്നിലാണ്. പ്രത്യേകിച്ച് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് മണ്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന സൂപ്പർ സ്റ്റാറുകളുള്ള നമ്മുടെ നാട്ടിൽ പടിഞ്ഞാറൻ കൊച്ചിയിലെ വലിയൊരു വംശവൃക്ഷത്തിന്റെ പിതാമഹനായി പന്തലിച്ചു നിന്നുകൊണ്ട് ആരാധക സഹർസങ്ങളുടെ കടലും കാനനവും കൊടുങ്കാറ്റുമാക്കുന്ന ഈ നാളുകളിൽ മമ്മൂട്ടിയുടെ തീരുമാനങ്ങൾ നൽകുന്ന പുത്തൻ രാഷ്ട്രീയ മാനങ്ങൾ ഒരുപക്ഷെ എതിരാളികൾക്ക് അത്ര ദഹിക്കണം എന്നില്ല. മമ്മൂട്ടിയുടെ രാഷ്ട്രീയം കേരളത്തിലുള്ളവർക്ക് അന്യമൊന്നുമല്ല. അദ്ദേഹം ഇടതുപക്ഷ സി പി എം അനുഭാവിയാണെന്നും വർഷങ്ങളായി പാർട്ടിയുമായും പാർട്ടി നേതാക്കളുമായും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി അന്ധമായ വർഗീയതയും ഫാനിസവും മനസ്സിൽ സൂക്ഷിക്കുന്ന കുറെ ആളുകൾ തുടർച്ചയായി മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം നടത്തുകയും വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രകോപിപ്പിക്കാൻ നോക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കുറെ സംഘീ കൂട്ടങ്ങളാണ്. മമ്മൂട്ടിയുടേതായി തിയേറ്ററിൽ വരുന്ന ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയ വഴി ഡീഗ്രേഡ് ചെയ്യുക എന്നതാണ് ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ പ്രധാന തൊഴിൽ. ഒപ്പം ജാതി പറഞ്ഞുള്ള ആക്ഷേപവും. എന്നാൽ ഈ വൃത്തികേടുകൾ കൊണ്ട് തളർത്താനോ തോൽപ്പിക്കാനോ പറ്റുന്ന മനുഷ്യനല്ല മമ്മൂട്ടി എന്ന് തെളിയിക്കുന്നതാണ് ഭീഷ്മപർവ്വത്തിന്റെ അടക്കമുള്ള ഈ മഹാവിജയങ്ങൾ. കുറച്ച് നാളുകൾക്ക് മുൻപ് നടൻ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു, മമ്മൂട്ടി എന്ന നടന്റെ കരിയറിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു ഫേസ് ആണ് ഇനി വരാൻ പോകുന്നതെന്ന്. അതുതന്നെയാവും ഇനി കാണാൻ പോകുന്നത്. എന്നാൽ മമ്മൂട്ടി രാജ്യസഭയിലേക്ക് പോയാൽ ആരാധകർക്ക് അതൊരു വലിയ നിരാശയാവും. കാരണം ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബിലാൽ അടക്കമുള്ള പ്രോജക്റ്റുകൾ നീണ്ടുപോകുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. ഈ മാസം 21 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എമ്മിന്റെ പരിഗണനയിലുള്ളത് ഒരു സീറ്റിൽ ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവനാണ്, മറ്റൊന്നിൽ സാക്ഷാൽ മമ്മൂട്ടി. കേരളത്തിൽ നിന്നുള്ള 3 രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധിയാണ് അവസാനിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ 2 എണ്ണത്തിൽ വിജയം നേടാനുള്ള അംഗബലം നിലവിൽ നിയമസഭയിൽ LDFനുണ്ട്. അതേസമയം ഉത്തരേന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ രാജ്യസഭയിൽ ബി ജെ പിയുടെ പ്രാതിനിധ്യം കൂടും. അങ്ങനെയുള്ളപ്പോൾ കേരളത്തിലെ സി പി എമ്മിന്റെ രാജ്യസഭാ സീറ്റ് കൊണ്ട് എന്ത് പ്രയോജനമെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഈ സാഹചര്യത്തിൽ സി പി എം സീറ്റ് വെച്ച് നീട്ടിയാലും മമ്മൂട്ടി വാങ്ങുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.